നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം ഇടുക്കിയിൽ മൂപ്പൻ ഉൾപ്പെടെയുള്ളവർക്ക് വാക്സിൻ എടുക്കാതെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന വാർത്തയാണ് പുറത്തെത്തുന്നത് വാക്സിൻ എടുത്താൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നാൽ വാക്സിൻ എടുക്കാതെയും പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് കിട്ടും ഇവിടെ പരീക്ഷ എഴുതാത്തവർക്ക് ഒന്നാം റാങ്ക് കിട്ടുന്നു പിന്നെയല്ലേ വാക്സിൻ എടുക്കാതെ വാക്സിൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന കാര്യം അതൊക്കെ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് വളരെ എളുപ്പവുമാണ് സാങ്കേതിക പ്രശ്നം എന്നൊക്കെയാണ് ആരോഗ്യ പ്രവർത്തകരുടെ വിശദീകരണമെങ്കിലും ഇത്രയധികം പേർക്ക് തെറ്റായ സന്ദേശം വന്നത് വെറുമൊരു സാങ്കേതിക പ്രശ്നമെന്ന് പറഞ്ഞ് കൈയൊഴിയരുത് പിണറായി സർക്കാർ കോവിഡ് വാക്സിൻ കുത്തിവെക്കാത്ത ഇടുക്കിയിലെ ആദിവാസികൾക്കാണ് വാക്സിൻ എടുത്തുന്ന മൊബൈലിൽ സന്ദേശവും സാക്ഷ്യപത്രവും വന്നിരിക്കുന്നത് ഇടുക്കി കണ്ണമ്പടിയിലെ വാക്സിൻ ക്യാമ്പിൽ പേര് രജിസ്റ്റർ ചെയ്ത ആദിവാസി മൂപ്പന്മാർ ഉൾപ്പെടെയുള്ളവർക്കാണ് വാക്സിൻ എടുക്കാതെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ആറ് കുടിലുകളിൽ ഉള്ളവർക്കായി കഴിഞ്ഞ ദിവസമാണ് കണ്ണമ്പടി സർക്കാർ സ്കൂളിൽ വാക്സിനേഷൻ ക്യാമ്പ് നടത്തിയത് രാവിലെ മുതൽ ആദിവാസികൾ ക്യൂ നിന്നു അറുനൂറ്റൻപത് പേർക്ക് ടോക്കൺ നൽകി എന്നാൽ നാനൂറ്റൻപത്തിയേഴ് പേർക്ക് വാക്സിൻ നൽകിയതുള്ളൂ പക്ഷെ കണ്ണമ്പടി കിഴുകാനം വാക്കത്തി കുടിലുകളിലെ ഊരു മൂപ്പന്മാർ ഉൾപ്പെടെ ടോക്കൺ ലഭിച്ചവർ പലരും നിരാശരായി മടങ്ങേണ്ടി വന്നു എന്നാൽ വൈകിട്ട് ആറു മണി മുതൽ വാക്സിനേഷൻ വിജയിച്ചു എന്ന സന്ദേശം ഇവരുടെ മൊബൈലുകളിൽ എത്തി അതേസമയം ഈയൊരു സംഭവത്തെ സാങ്കേതിക പ്രശ്നം എന്ന രീതിയിൽ ഒതുക്കുകയാണ് സർക്കാർ കേരളത്തിൽ ഇപ്പോഴും കോവിഡ് നിരക്ക് ഉയർന്നു തന്നെയാണുള്ളത് പ്രതിദിന കോവിഡ് കേസുകൾ മുപ്പതിനായിരത്തിനടുത്താണ് കേരളത്തിൽ കോവിഡ് നിരക്ക് ഉയർന്നു നിൽക്കുമ്പോൾ നിപ കൂടി സ്ഥിരീകരിച്ചത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് നിപ ബാധിച്ച് ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തു മാത്രമല്ല മൂന്ന് പേർക്ക് രോഗലക്ഷണങ്ങൾ കാണുകയും ചെയ്യുന്നു അതേസമയം ആശങ്ക വേണ്ടെന്നും ജാഗ്രതയാണ് വേണ്ടതെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്